എന്നുണ്ടാക്കാൻ പോണതൊരു നാരങ്ങ അച്ചാറാണ്. ീനച്ചിട്ട് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നാല് നാരങ്ങ വാട്ടി വെക്കണം. നാരങ്ങ നന്നായി വാടി വരുമ്പോൾ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കൈ പോകണം. അത് അതിൽ വാട്ടിയെടുക്കണം. അതിൻ്റെ ഉള്ളിലെ വെള്ളം വലിയണം. എന്നിട്ട് നല്ല നന്നായിട്ട് തുടയ്ക്കണം. തുടച്ചിട്ട് ഒരു നാരങ്ങ ആറാക്കി നീളത്തിൽ കുറിക്കണം. വാട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതേമാതിരി വലുതാണെങ്കിൽ 8 കഷ്ണം വെക്കണം, അല്ലെങ്കിൽ 6 കഷ്ണം മതി. ഇത് വലിയ നാരങ്ങയാണ്, അത് കാരണം 8 കഷ്ണം ആക്കിയിട്ടുണ്ട്. ഇഞ്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണ വെച്ച് ഉലുവ വറുത്ത് പോയിട്ട് കോരിയെടുക്കുക. നന്നായി പൊടിച്ചു. ഇനി അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വാട്ടി കോരിയെടുക്കണം. മുളക് പൊടി ചൂടാക്കാൻ വേണ്ടി അടുപ്പത്തിട്ട് ഒന്ന് ചൂടാക്കിയുണ്ട്. കരിയൊന്നും വേണ്ട, വെറുതെ ഒന്ന് ചൂടാക്കി ഒന്ന് മറം വടിയൊന്ന് ചീത്ത വേണ്ടിയിരിക്കാനും ഒന്ന് ചൂടാക്കണം. മിക്സ് ചെയ്യാൻ പോവാണ്. പച്ചമുളക്, ഇഞ്ചി കൂടി വാട്ടി വെച്ചിട്ട് ഇടാം. മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി ഇട്ട് നല്ലോണം ഇളക്കം വെച്ചിട്ട് ഇതിന് ഉപ്പ് ചേർത്ത് നന്നായി ഒഴിപ്പിക്കുക. ഇതിന് കായപ്പൊടിയും കൂടെ ചേർക്കണം. ഇനി നന്നായി ഒഴിപ്പിക്കണം. കാൽ കപ്പ് ചെറുക്ക് ഒഴിക്കുക. വെള്ളം കുറച്ചൊഴിച്ച് ചാറാക്കാൻ പോകണം. ഇതിനായി തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിക്കുന്നത് ലൂസാക്കാൻ വേണ്ടി. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്താ പോരായ്മ ഉള്ളതെന്ന് വെച്ചാലല്ലേ, എല്ലാവരും ഉണ്ട്, ചെറിയായിട്ടുണ്ട്. നാരങ്ങ ചാറ് റെഡി ആയിട്ടുണ്ട്. ഇത് നാരങ്ങ വാട്ടണ മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഇഞ്ചിയും പച്ചമുളകും എല്ലാവരും വെളുത്തുള്ളി എല്ലാവരും വാട്ടിയത് ഇതിൻ്റെ ഒത്തിട്ട് ഉപ്പും ചൊറുക്കയും എല്ലാവരും ഇട്ട് റെഡിയാക്കി വെച്ചേക്കണമാണ്. ഇനി ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്തു നോക്കാം. ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു നല്ല പഞ്ചസാരയോ അല്ലെങ്കിൽ മൂന്നാൽ ഈന്തപ്പഴമോ ചെറുതായിട്ട് അരിഞ്ഞ എണ്ണയിൽ വാട്ടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം.